ഊഫയിൽ അദ്ദേഹം ന്യായാധിപനായി 60 വർഷം സേവനം ചെയ്തപ്പോഴും തന്റെ കക്ഷികളുമായി ഒരു നിലക്കും അദ്ദേഹം ഇടപഴകാറുണ്ടായിരുന്നില്ല. കോടതിയുടെ പുറത്ത് അവരുടെ ഒരു സഹായവും അദ്ദേഹം പറ്റാറുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് നിർബന്ധമായ കണിശമായ നിയമമായിരുന്നു. أولئك الذين هدى الله فبهداه مقتدي. بسم الله الرحمن الرحيم. لك الحمد يا ربي يا الله، وصلي اللهم وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أولئك الذين هدى الله ഫബിഹുദാഹു മുഖത്തദി. സൂഫി ജാലകം ഇസ്ലാമിക രംഗത്ത് ആധ്യാത്മികമായി പ്രശോഭിച്ച മഹാരഥന്മാരുടെ അവസ്ഥകളും ഭാവങ്ങളും നമുക്ക് സന്ദേശമായി പഠിക്കാനും പകരാനും നുകരാനും വളരെയേറെ സഹായകമായ ചരിത്ര ഓർമ്മകളിലൂടെയാണ് സൂഫി ജാലകത്തിലൂടെ നാം സഞ്ചരിക്കുന്നത്. തസവ്വുഫ് എന്നാൽ ആകത്തുക, അത്തസവ്വുഫു അഖ്ലാഖ്. സൂഫി ഭാവങ്ങൾ സ്വഭാവ ഗുണങ്ങളാണ്. ഒരാളിൽ ഉത്തമ സ്വഭാവ ഭാവങ്ങളുടെ പ്രകാശനം എത്ര അധികമുണ്ടോ അത്രയും അധികമായി അദ്ദേഹത്തിൽ തസവ്വുഫ് സൂഫിസം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നല്ല സ്വഭാവങ്ങളുടെ അവസ്ഥകളുടെ പ്രകാശനം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചവരാണ്, പ്രയോഗവൽക്കരിച്ചവരാണ് മഹാന്മാരായ സൂഫികൾ. ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാരഥന്മാരെല്ലാം ഈ തസവ്വുഫിന്റെ ഉത്തമ മൂല്യങ്ങൾ ജീവിതത്തിൽ പുലർത്തിയവരാണ്. ചിലര് സൂഫികളായി വിരാജിച്ച് തെർബിയത്ത് നൽകി മറ്റുള്ളവർക്കു കൂടി തസവ്വുഫിന്റെ സൗന്ദര്യം ശിക്ഷണത്തിലൂടെ പകർന്നു നൽകിയവരാണ്. എന്നാൽ പൂർവകാല ഇമാമുകളെല്ലാവരും തസവ്വുഫിന്റെ ഭാവങ്ങൾ ജീവിതത്തിൽ പുലർത്തിയവരാണ്. ആ അർത്ഥത്തിൽ സൂഫി ജാലകം തുറന്ന് നാം അകത്ത് പ്രവേശിക്കുമ്പോൾ ഇത്തരം സ്വഭാവ മൂല്യങ്ങളുടെ തസവ്വുഫിന്റെ മഹിതമായ സന്ദേശങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഓരോ ചരിത്രവും നമുക്ക് ഈ വിഷയത്തിൽ പ്രമേയമാണ്. ഇന്നും ആത്മാർത്ഥതയുടെ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക എന്ന സൂഫികളുടെ ഉത്തമ സ്വഭാവത്തിൻ്റെ ഒരു നിദർശനം പറയുമ്പോൾ നമ്മുടെ കൂടെ കടന്നു വരുന്നത് ഇസ്ലാമിക സമൂഹം വളരെ ആദരവോടുകൂടി ശിരസിലേറ്റുന്ന മഹാത്മാവായ സയ്യിദി ഷുറൈഹുനിൽ ഖാളി റളിയല്ലാഹു അൻഹുവിനെയാണ്. ഷുറൈഹ് ഇബ്നുൽ ഹാരിസ് അൽ കിന്ദി എന്ന മഹാത്മാവ് താബിഈ വിഭാഗത്തിലെ സഹാബിമാരിൽ നിന്ന് നേരിട്ട് പരിശുദ്ധ ദീനിനെ ഉൾക്കൊണ്ട തലമുറയിലെ പ്രധാനിയാണ്. ഷുറൈഹുനിൽ ഖാളിയെ ഇസ്ലാമിക സമൂഹം മാത്രമല്ല ഇന്ന് പഠിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. കാരണം നീതിമാനായ ഒരു ന്യായാധിപനായി 60 വർഷക്കാലത്തോളം കൂഫയിലെ കോർട്ടിൽ ജൂറിയായി ജഡ്ജായി സേവനമനുഷ്ഠിച്ച മഹാത്മാവാണ് ഷുറൈഹുനിൽ ഖാളി. മതപരവും മതേതരവുമായ ന്യായ വ്യവസ്ഥിതികളുടെ ചരിത്രത്തിലെല്ലാം ഷുറൈഹിന്റെ അത്യപൂർവമായ വിധികൾ ചർച്ചയ്ക്ക് വരാറുണ്ട്. കാരണം അതിബുദ്ധിമാനായിരുന്ന ഷുറൈഹുനിൽ ഖാളി റളിയല്ലാഹു അൻഹു അദ്ദേഹം കക്ഷികളെ വാദികളെയും പ്രതികളെയുമെല്ലാം വിചാരണ ചെയ്ത രീതിയും കേസുകളിൽ അദ്ദേഹം അവലംബിച്ച നീതിയുടെ സംശുദ്ധമായ മര്യാദകളും ചരിത്രത്തിലെന്നും പ്രകാശിച്ചു നിൽക്കുന്നതാണ്.
നമുക്ക് ഷുറൈഹുനിൽ ഖാളി എന്ന ആ ന്യായാധിപനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കാൻ കഴിയണം. വിശിഷ്യ കോടതികളുടെ നീതിപീഠങ്ങൾ പോലും നീതിരഹിതമായി ന്യായമില്ലാതെ വിധി നടത്തുന്ന കാലത്ത് മതവും ജാതിയും വിഭാഗവും ഒക്കെ ഏതായാലും നീതി വിനഷ്ടമായി പോകുന്ന ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ നീതി വ്യവസ്ഥിതിയുടെ വേദനാജനകമായ അനീതികളുടെ ചരിത്രത്തിൽ നമുക്ക് ഷുറൈഹുനിൽ ഖാളിയെ പോലെ നീതി മാത്രം ജീവിതത്തിൽ മാർഗമായി മാതൃകയായി മതമായി ആശയമായി സ്വീകരിച്ച ഒരു ന്യായാധിപന്റെ കഥകൾ നമുക്കിന്ന് സന്തോഷം നൽകുന്നതാണ്, മാതൃക പകരുന്നതാണ്. സയ്യിദി ഷുറൈഹുനിൽ ഖാളി അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കാരണം കൂഫയിലെ കോടതിയിൽ 60 വർഷമാണ് അദ്ദേഹം കോടതിയുടെ ചുമതല വഹിച്ചത്. 108 വയസ്സുവരെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹം യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള സമയത്ത് തന്നെ യമനിലെ ഹളറു മൗത്തിലാണ് അദ്ദേഹം, അവിടെ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ട് സ്വഹാബി പദവിയെ സമാർജിക്കാൻ ഭാഗ്യമുണ്ടായില്ലെന്ന് മാത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന അലിയുബിൻ അബി ത്വാലിബിനെ യമൻ ഭാഗത്തേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവുമായി പ്രബോധകനായി നിയോഗിച്ചിരുന്നു. സയ്യിദുന അലിയുടെ ഇർഷാദ്, പരിശുദ്ധ ദീനിലേക്കുള്ള മാർഗ നിർദ്ദേശങ്ങൾ, അതിൽ ആകൃഷ്ടനായിട്ടാണ് അതിബുദ്ധിമാനായ ഷുറൈഹ് ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലത്താണ് അദ്ദേഹം മദീനയിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ പ്രമുഖരായ സഹാബി വര്യന്മാരെയെല്ലാം നേരിൽ കാണുവാനും അവരുടെയൊക്കെ കോടതികളിൽ ന്യായാധിപനായി സേവനം ചെയ്യാനും ഷുറൈഹിന് അവസരമുണ്ടായിട്ടുണ്ട്. ഷുറൈഹിന്റെ ചരിത്രം വിസ്മയമാണ്. ചെറുപ്പം മുതലേ വ്യക്തിപരമായി നീതി നിഷേധത്തിന് പലപ്പോഴും അദ്ദേഹം ഇടയായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തതാണ്, ഈ രീതിയിൽ ലോകം മുന്നോട്ട് നടന്നാൽ മർദ്ദിതരായ ആളുകളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അതിനൊരു കാരണമായി പറയപ്പെടുന്നത് തനിക്ക് 5 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള സമയത്തികളുടെ കൂടെ അനാവശ്യ കളികളിലൊന്നും ഏർപ്പെടാൻ ഷുറൈഹ് എന്ന കൗമാരക്കാരന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു കാഫിലയിൽ തന്റെ പിതാവിന്റെ കൂടെ പോകുമ്പോഴും, അന്ന് ഇസ്ലാമിക സമൂഹമല്ല, കുട്ടികളൊക്കെ കളിക്കാൻ തിടുക്കം കൂട്ടിയെങ്കിലും ബുദ്ധിമാനായ ഷുറൈഹ് ഏകാന്തമായി ചിന്തിക്കാനും പഠിക്കാനുമൊക്കെയാണ് സമയം ചെലവഴിച്ചത്. ഒടുവിൽ കൂട്ടുകാരെല്ലാം പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഷുറൈഹിനെ അവരുടെ കളിക്കളത്തിലേക്ക് കൊണ്ടുപോയി. കൂട്ടുകാർ ചെയ്തത് വഞ്ചനയായിരുന്നു. അവര് ഷുറൈഹിനോട് അനീതിയിൽ അക്രമത്തിൽ പലതും പെരുമാറി. അവർ ചെയ്തതോ, ഷുറൈഹിന്റെ പിതാവ് ഹാരിസിന്റെ അടുത്ത് പോയി ഷുറൈഹിനെ കുറിച്ച് പരാതിപ്പെട്ടു. അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന രീതിയിൽ വളരെ തെറ്റായ കളവുകൾ പറഞ്ഞുകൊണ്ട് ഷുറൈഹിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. പിതാവ് ഷുറൈഹിനെ മകനെ വല്ലാതെ അടിച്ചു വേദനിപ്പിച്ചു. താൻ നിരപരാധിയാണെന്ന് എത്ര ഉറക്കെ നിലവിളിച്ച് പറഞ്ഞിട്ടും ആ കൊച്ചു ബാലന്റെ നൊമ്പരം കാണാനും കേൾക്കാനും പിതാവിന് പോലും കഴിഞ്ഞില്ല. വല്ലാതെ ശിക്ഷിച്ചു. അപ്പോഴാണ് ചെറിയ മനസ്സ് തീരുമാനിച്ചത് മർദ്ദിതരെ രക്ഷിക്കാൻ നീതി ന്യായ വ്യവസ്ഥിതിയിൽ തെളിവുകളും സാക്ഷികളും ഒന്നും ഇല്ലാത്ത കേസിലും മർദ്ദിക്കപ്പെടും ആളുകൾ, അവിടെ അവരെ രക്ഷിക്കാൻ നീതിയുടെ കണ്ണാടിക്ക് നല്ല അകംകാഴ്ചയുണ്ടായിരിക്കണം. അന്ന് മുതലേ അദ്ദേഹം നീതി എവിടെയുണ്ടോ അവിടെയാണ് ധർമ്മം എന്ന് വിശ്വസിച്ച് വളർന്ന കുട്ടിയാണ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞു പിന്നെയും അദ്ദേഹം നീതി നിഷേധത്തിന് വിധേയനായിട്ടുണ്ട്. തന്റെ പിതാവ് മരണപ്പെട്ടപ്പോഴും അന്നത്തെ ജാഹിലിയ നിയമപ്രകാരം പിതൃവ്യൻ വന്ന് മുണ്ടിട്ട് മൂടി ഷുറൈഹിന്റെ മാതാവിനെ, ഞാൻ ഉടമപ്പെടുത്തിയിരിക്കുന്നു ഇവളെ, ഇതായിരുന്നു അന്നത്തെ കൊള്ളയുടെ ഒരു സ്വഭാവം. അങ്ങനെ ഷുറൈഹിന്റെ ഉമ്മ തന്റെ പിതൃവ്യന്റെ
അടിമപ്പെണ്ണിനെ പോലെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലേറ്റി നടന്ന ഷുറൈഹ് സ്വാഭാവികമായും തന്റെ ജീവിതകാലം പഠനത്തിന്, ചിന്തക്ക്, ആലോചനക്ക് വിനിയോഗിച്ചു. ആ കാലയളവിൽ വളർന്നു വലുതായപ്പോഴാണ് ഇസ്ലാമിന്റെ നീതിന്യായ വ്യവസ്ഥിതിയുടെ മർദ്ദിതരുടെ സഹായത്തിന്, നീതിയുടെ സംസ്ഥാപനത്തിന് അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകർ സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സന്ദേശവുമായി പ്രിയപ്പെട്ട അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യമനിലെ ഹദറമൗത്തിൽ എത്തിച്ചേരുന്നത്. സ്വാഭാവികമായും തനിക്കന്ന് ഏകദേശം 30 വയസ്സാണ്. അലിയെ കണ്ടുമുട്ടി. പ്രബോധന മാർഗം സയ്യിദുന അലി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ബിമാദായ ഉമറുദ്ദീനുക്ക്, താങ്കളുടെ മതം, ധർമ്മം എന്തുകൊണ്ടാണ് കൽപ്പിക്കുന്നത്? സയ്യിദുന അലിയുടെ ഇർഷാദ്, മാർഗനിർദ്ദേശം അവസരോചിതമായിരുന്നു. സയ്യിദുന അലി വിശുദ്ധ ഖുർആനിലെ 1690 വചനം ഓതി കേൾപ്പിച്ചു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. നീതിയാണ് അള്ളാഹു നടപ്പിൽ വരുത്താൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. ഈ വചനങ്ങളെല്ലാം ഇന്നും നീതിന്യായ വ്യവസ്ഥിതികളുടെ കോടതികളിൽ അമൂല്യമായ പദവിയിൽ സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. ഷുറൈഹ് വിശുദ്ധ ഖുർആനിലെ ഈ നീതി നടപ്പിൽ വരുത്തണമെന്ന ആഹ്വാനം പ്രഥമഘട്ടത്തിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അഭിലാഷത്തിൽ ഇസ്ലാമിലേക്ക് അങ്കുരിക്കുകയായിരുന്നു. തുടർന്ന് രണ്ടാമത്തെ ചോദ്യം, ബിമാ യദുഉ ദീനുക്ക്, നിന്റെ മതത്തിന്റെ, താങ്കൾ ഇന്ന് പ്രബോധനം ചെയ്യുന്ന ഈ ധർമ്മത്തിന്റെ ലക്ഷ്യം എന്താണ്? എങ്ങോട്ടാണ് നിങ്ങൾ ആളുകളെ കൊണ്ടുപോകുന്നത്? അപ്പോഴും സയ്യിദുന അലിയുടെ മറുപടി വിശുദ്ധ ഖുർആനിലെ 4:58 വചനമായിരുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ. ജനങ്ങൾക്കിടയിൽ വിധി നടത്തുമ്പോൾ നീതിയാണ് നോക്കേണ്ടത്. സ്വജനപക്ഷപാതമോ കുടുംബ മത താല്പര്യങ്ങളോ ഒന്നുമല്ല, നീതിക്ക്, സത്യത്തിന്, ന്യായത്തിനാണ് വിധി നടത്തുമ്പോൾ നിങ്ങൾ പ്രാമുഖ്യം നൽകേണ്ടത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന അദ്ദേഹത്തിന് ഒന്നുകൂടി ആവേശമായി. അടുത്ത ചോദ്യം, ഇലാമാ യദുഉ ദീനുക്ക്, അലിയോട് ചോദിച്ചു ഷുറൈഹ്, താങ്കളുടെ ദീൻ പ്രധാനമായും ലോകത്തെ ക്ഷണിക്കുന്നത് ഏത് സന്ദേശത്തിലേക്കാണ്? അപ്പോഴും സയ്യിദുന അലി വിശുദ്ധ ഖുർആനിലെ 5:8 വചനം ഓതി കേൾപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ഷുഹദാ ബിൽ ഖിസ്ത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമായി മാറണം നിങ്ങൾ. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഏതെങ്കിലും ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ വിദ്വേഷം നിങ്ങൾക്ക് നീതിരഹിതമായി പെരുമാറുവാൻ കാരണമാവരുത്. ആരെല്ലാം നിങ്ങളോട് എന്തെല്ലാം പ്രവർത്തിച്ചാലും നിങ്ങൾ അങ്ങോട്ട് അന്യായം ചെയ്യരുത്, നീതി നടപ്പിൽ വരുത്തണം. ഇതും കൂടി ആയപ്പോൾ ഷുറൈഹ് എന്ന ചെറുപ്പക്കാരന്റെ മനസ്സുണർന്നു. അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, ദീനുൻ യദുഉ ലിൽ അദ്ൽ, നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണിത്. അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് ഇസ്ലാം സ്വീകരിച്ചു. തുടർന്നുള്ള കുറച്ചു കാലം മദീനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഉണ്ടായിരുന്നെങ്കിലും ഷുറൈഹിന് മദീനയെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. സയ്യിദുന അബൂബക്കറിന്റെ കാലത്താണ് അദ്ദേഹം മദീനയിൽ എത്തിച്ചേർന്നത്. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അദ്ദേഹം പലപ്പോഴും വിധി നടത്തിയിട്ടുണ്ട്. കാരണം ഷുറൈഹിന്റെ ബുദ്ധിപരമായ കഴിവുകളും നീതിനിഷ്ഠമായ തന്റെ ജീവിതവുമെല്ലാം ഉമറുൽ ഫാറൂഖ് പലപ്പോഴും കണ്ടിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ നമുക്ക് മാതൃകാപരമാണ്. കൂഫയിൽ അദ്ദേഹം ന്യായാധിപനായി 60 വർഷം സേവനം ചെയ്തപ്പോഴും തന്റെ കക്ഷികളുമായി ഒരു നിലക്കും അദ്ദേഹം ഇടപഴകാറുണ്ടായിരുന്നില്ല. കോടതിയുടെ പുറത്ത് അവരുടെ ഒരു സഹായവും അദ്ദേഹം പറ്റാറുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് നിർബന്ധമായ, കണിശമായ നിയമമായിരുന്നു. ഒരിക്കൽ അതിഥിയായി തന്റെ വീട്ടിൽ ഒരാൾ കടന്നു വന്നു. അദ്ദേഹത്തെ സ്വാഭാവികമായും ജഡ്ജാണെങ്കിലും തന്റെ അതിഥി എന്ന നിലക്ക് സ്വീകരിച്ചു.
രാത്രി ആയപ്പോൾ തന്റെ ഒരു കേസ് അവതരിപ്പിക്കാൻ തുടങ്ങി. കോടതിയിൽ താങ്കൾ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കൊരു ചെറിയ കേസുണ്ട്, നീതി നടപ്പിൽ വരുത്തി തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഷുറൈഹുനിൽ ഖാളി അന്ന് പറഞ്ഞ വാക്ക്, രണ്ട് ചോയ്സുണ്ട് താങ്കൾക്ക്, ഒന്നുകിൽ നിങ്ങൾ ഈ കേസ് എന്നോട് പറയുന്നതും എന്നെ വിധികർത്താവാക്കുന്നതും ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അതിഥി എന്ന നിലയ്ക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോകണം. ഞാൻ സമ്മതിക്കില്ല. അതെ, സ്വജനപക്ഷപാതവും തങ്ങളുടെ ഇംഗീതത്തിനനുസരിച്ച് വിധി നടത്തുന്ന ന്യായാധിപന്മാരെ നട്ടുവളർത്തി പരിപാലിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഒരതിഥിയോട് പോലും വീട് വിട്ടിറങ്ങണം, നിങ്ങൾക്ക് അനുകൂലമായി വാദം കേൾക്കാൻ പോലും ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ഷുറൈഹുനിൽ ഖാളിയുടെ കഥ വളരെ പ്രസിദ്ധമാണ്. ഷുറൈഹുനിൽ ഖാളിയുടെ വിധി നിർണയത്തിൽ വളരെ ശ്രദ്ധേയമായ സംഭവമുണ്ട്. ഹില്യത്തുൽ ഔലിയാഇൽ ഉദ്ധരിച്ചത് കാണാം. സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അമീറാണ്, ഭരണാധികാരിയാണ്, ഖലീഫയാണ് കൂഫയിൽ. ആ സമയത്ത് സുഫീൻ പോർക്കളത്തിൽ നിന്ന് തിരിച്ചു വരവേ രാത്രി സമയത്ത് സയ്യിദന അലിയുടെ സൈന്യത്തിലുള്ള തിരക്ക് പിടിച്ച സഞ്ചാരത്തിനിടയിൽ വില പിടിച്ച തന്റെ പടയങ്കി നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം അന്വേഷണം നടത്തിയപ്പോൾ ഒരു ജൂതന്റെ കയ്യിൽ നിന്നാണ് പടയങ്കി കണ്ടെടുക്കുന്നത്. ഖലീഫയായ ഭരണാധികാരിയായ അലി സ്വാഭാവികമായും യഹൂദിയിൽ നിന്ന് തന്റെ വിലപിടിപ്പുള്ള പടയങ്കി തിരിച്ചു ലഭിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജൂതം പറഞ്ഞു, ഈ പടയങ്കി എന്റേതാണ്, തെളിവൊന്നും പറയേണ്ടതില്ല, എന്റെ കൈവശമാണുള്ളത്. പിന്നെ നിങ്ങൾ അവകാശവാദവുമായി വന്നാൽ ഞാൻ അംഗീകരിക്കുകയില്ല. ഇസ്ലാമിക ഭരണം നടക്കുന്ന കൂഫയിൽ അധിപതിയായ സയ്യിദന അലിയോട് മുഖത്തു നോക്കി ജൂതൻ സംസാരിച്ച രീതി, ഇതൊക്കെ മതേതരത്വം ഉറക്കെ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇന്ന് അനുസ്മരിക്കേണ്ട കഥകളാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ജൂതൻ പടയങ്കി കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇതെന്റേതാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു. സയ്യിദന അലി കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഇതെന്റെ പടയങ്കിയാണ്, എല്ലാ അടയാളങ്ങളും ഇതിലുണ്ട്, ഞാനിത് വിറ്റിട്ടുമില്ല, ആർക്കും വെറുതെ കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അവസാനം വാദമായി, വിവാദമായി, പ്രശ്നമായി, ബഹളമായി. ജൂതം പറഞ്ഞു, എങ്കിൽ കോടതിയിലേക്ക് വെക്കുക. സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് അമീറുൽ മുഅ്മിനീൻ ജഡ്ജിന് വിവരം നൽകി, ഷുറൈഹുനിൽ ഖാളി, അതെ, നീതിന്യായ വ്യവസ്ഥിതിക്ക് വേണ്ടി മാത്രം ഒരു വകുപ്പ് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ സ്ഥാപിച്ചത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഷുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശത്താലാണ് അങ്ങനെ സംഭവിച്ചത്. തന്നെയുമല്ല, ന്യായാധിപന്മാർ എവിടെയെങ്കിലും താമസിക്കരുത്, അവർക്ക് വേണ്ടി മാത്രം ഒരു കോർട്ട് വേണം, ദാറുൽ ഖവാഹ്, അതും സ്ഥാപിച്ചത് ഉമറുൽ ഫാറൂഖാണ് ഷുറൈഹിന് വേണ്ടി. സയ്യിദന അലിയോട് ഷുറൈഹുനിൽ ഖാളി ന്യായാധിപം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് എല്ലാ ബഹുമാനവും നൽകാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഇന്നിപ്പോൾ അങ്ങ് കോടതിയിൽ വന്നിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗമായ ജൂതനായ ഒരു പ്രതിയോട് നിങ്ങളുടെ ന്യായം വാങ്ങാനാണ്. രണ്ടുപേരെയും തുല്യമായ നീതിയുടെ കണ്ണിലൂടെ മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ട് രണ്ടുപേരും തുല്യമായ ഒരവസ്ഥയിൽ എന്റെ മുൻപിൽ വിഷയം അവതരിപ്പിക്കണം. പ്രത്യേകമായ പദവിയോ ഇരിപ്പിടമോ പോലും സയ്യിദന അലി അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിക്ക് നൽകാൻ ന്യായാധിപനായ ഷുറൈഹുനിൽ ഖാളി തയ്യാറായില്ല. ഇന്നും സ്വർണലിപികളാൽ നീതി വ്യവസ്ഥിതിയുടെ ചരിത്രം ഇത് ഉല്ലേഖനം ചെയ്യേണ്ടതാണ്. ഷുറൈഹിന്റെ ചോദ്യം ജൂതനോടായിരുന്നു ആദ്യം, ഈ പടയങ്കി താങ്കളുടേത് തന്നെയാണോ, എന്ത് പറയുന്നു, എന്താണ് ന്യായം? ജൂതന് വളരെ ലളിതമായ സംസാരമായിരുന്നു. ഈ പടയങ്കി എന്റേതാണെന്ന് ഞാൻ പറയുന്നു, കാരണം ഇതെന്റെ കൈവശമാണുള്ളത്, അതുകൊണ്ട് എനിക്ക് തെളിവൊന്നും നൽകേണ്ട കാര്യമില്ല, കൈവശാവകാശം എനിക്കേറ്റവും വലിയ തെളിവാണ്. സയ്യിദന അലിയോടായിരുന്നു ഷുറൈഹിന്റെ ന്യായാധിപന്റെ അടുത്ത ചോദ്യം, അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? സയ്യിദന അലി പറഞ്ഞു, ഈ പടയങ്കി എന്റേതാണെന്ന് എല്ലാവർക്കും അറിയാം,
അത് എനിക്ക് എല്ലാ വിധത്തിലും അർഹതപ്പെട്ടതുമാണ്. കോടതി ചോദിച്ചു, ഫമൽ ബയ്യിന, തെളിവെന്താണ്? താങ്കളുടേതാണെന്നങ്ങ് പറഞ്ഞാൽ പോരല്ലോ, ആരാണ് അങ്ങേക്ക് സാക്ഷികളായി ഇവിടെ കൊണ്ടുവരാനുള്ളത്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹസൻ ഇബിനി വഖുംബുർ, രണ്ടു പേരുണ്ട്, എൻ്റെ മകൻ ഹസനും കുംബുറും. അവര് തെളിവുകളായി ഈ പടയങ്കി എൻ്റെതാണെന്ന് സാക്ഷ്യപ്പെടുത്തു. അവർക്കറിയാം, മാ ഇന്ദി ഗൈറുഹുമ, അവർ രണ്ടുപേരും അല്ലാത്തവരൊന്നും തൽക്കാലം അതെൻ്റെതാണെന്ന് തെളിവ് പറയാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ ഹാജരാക്കാൻ എനിക്കില്ല. ഉടനെ തന്നെ ഷുറൈഹുനിൽ ഖാളി എന്ന ഇസ്ലാമിൻ്റെ സുപ്രീം കോടതിയിലെ കൂഫയിലെ ജഡ്ജ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് പറയുകയാണ്, പറ്റില്ല, താങ്കളുടെ മകനാണ് അൽ ഹസൻ, ഷഹാദത്തുൽ ഇബിനി ലാ തജൂസ്, ഒരു മകൻ പിതാവിന് അനുകൂലമായി സാക്ഷി പറയുന്നത് കോടതിയിൽ സ്വീകരിക്കപ്പെടുകയില്ല. സയ്യിദുന അലി വിസ്മയത്തോടുകൂടി കോടതിയിൽ വെച്ച് പറഞ്ഞുപോയി, സുബ്ഹാനല്ലാ, റജുലും മിൻ അഹ്ലിൽ ജന്ന ലാ തുഖ്ബലു ഷഹാദത്തു, വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ബഹുമാനപ്പെട്ട കോടതി, സ്വർഗവാസികളിൽപ്പെട്ട ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട മകൻ ഹസൻ, അവൻ്റെ സാക്ഷ്യം കോടതിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? ന്യായാധിപനായ ഷുറൈഹ് പറഞ്ഞ മറുപടി, അമീറുൽ മുഅ്മിനീൻ ദാക ഫിൽ ആഖിറ, അത് ആഖിറത്തിൽ പോയി പറഞ്ഞാൽ മതി. അമ്മാ ഫി ദുനിയ, ദുനിയാവിലെ നിയമമാണ് ഞാൻ നടപ്പിൽ വരുത്തുന്നത്. ഒരു മകൻ പിതാവിന് വേണ്ടി പറയുന്ന സാക്ഷ്യം കോടതിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സയ്യിദുന അലി കൈമലർത്തി പറഞ്ഞു, മറ്റൊരു തെളിവ് പടയങ്കി എൻ്റെതാണെന്ന് പറയാൻ എൻ്റെ അടുത്തില്ല. ഉടനെ തന്നെ ജൂതൻ വീണ്ടും പറഞ്ഞു, എനിക്കനുകൂലമായ തെളിവ് എൻ്റെ കൈവശാവകാശമാണ് പടയങ്കി ഇപ്പോഴുമുള്ളത്. ഷുറൈഹ് പെട്ടെന്ന് വിധിക്കുകയായിരുന്നു, തെളിവിൻ്റെ വെളിച്ചത്തിൽ പടയങ്കി ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അവർക്കുള്ളതാണ്. ജൂതന് അനുകൂലമായി ഷുറൈഹിൻ്റെ കോടതി വിധിച്ചു. ഒരല്പസമയമേ കഴിഞ്ഞുള്ളൂ, ജൂതൻ തൻ്റെ മനസ്സ് തുറന്നു. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, രാജ്യത്തിൻ്റെ ഭരണാധിപനായ സാരഥി അദ്ദേഹത്തിൻ്റെ കോടതിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജഡ്ജിൻ്റെ മുമ്പിലേക്ക് ജൂതനായ എന്നെ കൊണ്ടുപോകുന്നു പ്രതിക്കൂട്ടിൽ. എന്നിട്ടും തെളിവുകളുടെ വെളിച്ചത്തിലാണെങ്കിൽ പോലും കോടതി എനിക്കനുകൂലമായി വിധിക്കുകയും ഭരണാധികാരിക്ക് എതിരായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു വല്ലാത്ത നീതിയുടെ മതമാണ്, ഇത് വല്ലാത്ത സത്യത്തിൻ്റെ വഴിയാണ്. എനിക്കൊന്നും പറയാനില്ല, ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. രാത്രി ഇരുട്ടത്ത് യാത്രാമധ്യേ പടയങ്കി നിരത്തു വീണതായിരുന്നു, ഞാനത് കൈവശപ്പെടുത്തിയതാണ്. യഥാർത്ഥത്തിൽ അമീറുൽ മുഅ്മിനീൻ, ഈ പടയങ്കി എൻ്റെതല്ല, അത് അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ അങ്ങേക്ക് തിരിച്ചു തരുന്നു. അതിലും വലുത്, ഇന്ന് മുതൽ ഞാൻ പഠിച്ചു, ഇസ്ലാമിക സമൂഹത്തിൻ്റെ കോടതിയിൽ പ്രതിയായി വരുന്ന എനിക്കെതിരിൽ വിധി പറയുന്നതിന് പകരം അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിധി നടത്തിയ ഷുറൈഹുനിൽ ഖാളി എന്ന ഇസ്ലാമിൻ്റെ ന്യായാധിപൻ, ആ സത്യത്തിൻ്റെ മുൻപിൽ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉടനെ തന്നെ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടി ഈ ഒരു ജൂതന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തിന് ഈ മഹത്തായ സംഭവം കാരണമായല്ലോ, അദ്ദേഹത്തെ വാരിപ്പുണർന്ന് ആശ്ലേഷിക്കുകയും പടയങ്കി സമ്മാനമായി അവിടെ വെച്ച് തന്നെ ജൂതന് സമ്മാനിക്കുകയും ചെയ്തു. ഷുറൈഹുനിൽ ഖാളിയുടെ ഇത്തരം വിധികൾ, ന്യായങ്ങൾ ധാരാളമുണ്ട്. സൂഫി ജാലകത്തിൽ ഷുറൈഹുനിൽ ഖാളിയുടെ സ്വഭാവ ഗുണങ്ങളെ ഓരോന്നും നമ്മൾ വിവരിക്കുമ്പോൾ വളരെ ഹൃദ്യമായ ഒരു സംഭവം മാത്രം പറയണം. ആത്മാർത്ഥത, ഇഖ്ലാസ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ സങ്കടങ്ങൾ പറയൂ, വിഷമങ്ങൾ പറയൂ, പരിഭവങ്ങൾ പറയൂ. ഇതൊരു ഉത്കൃഷ്ട ഭാവമാണ്, എല്ലാവർക്കും നടപ്പിൽ വരുത്താൻ കഴിയുന്നതല്ല. ഒരിക്കൽ ഷുറൈഹുനിൽ ഖാളി വാർദ്ധക്യ കാലഘട്ടത്തിലാണ്, കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ആ പരിചയക്കാരൻ തൻ്റെ സങ്കടങ്ങളും വേദനകളും ഒക്കെ വേറെ ഒരാളോട് പരിഭവത്തോടുകൂടി നൊമ്പരത്തോടുകൂടി പരാതിപ്പെടുകയാണ്. എനിക്ക് വല്ലാത്ത ഒരു വിഷമമുണ്ട്,
വല്ലാത്ത ഒരു സങ്കടമുണ്ട്. ഷുറൈഹുനിൽ ഖാളി ഇത് കേട്ടു. തൻ്റെ അടുത്ത പരിചയക്കാരനാണ്. ഇത് കേട്ട ഉടനെ ഷുറൈഹുനിൽ ഖാളി എൻ്റെ കൈ പിടിച്ചു. അദ്ദേഹം പറയുകയാണ്, ഒറ്റയ്ക്ക് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, യബ്ന അഖി ഇയ്യാക വശക്വ ലിഗൈരില്ലാഹി അസ്സവജൽ. തസവ്വുഫിൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്ന അത്യുത്കൃഷ്ടമായ ഭാവങ്ങളാണിത്. കേൾക്കാനും പറയാനുമൊക്കെ നമുക്ക് കഴിയും, നടപ്പിൽ വരുത്താൻ പ്രയാസമാണ്. സഹോദര, നിങ്ങളുടെ ഈ ആവലാതികളും വിഷമങ്ങളും ഒന്നും അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ നിങ്ങൾ പറയരുത്. കണ്ണിൽ കണ്ടവരോടൊക്കെ നിങ്ങളുടെ ഈ സങ്കടവും ദുഃഖവും ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടതാണത്. എന്നിട്ട് ഒറ്റയ്ക്ക് ഒരു ഭാഗത്തേക്ക് ഒന്നുകൂടി കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പരിഭവപ്പെട്ട് സങ്കടം പറഞ്ഞ് കരയുന്ന ഈ സഹോദരൻ ഒന്നുകിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരിക്കും, നിങ്ങളുടെ ഈ സങ്കടം കേട്ടാൽ അദ്ദേഹം വേദനിക്കും, വ്യസനിക്കും, സങ്കടപ്പെടും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ആവലാതി പറയുന്ന ആൾ നിങ്ങളുടെ എതിരാളിയായിരിക്കും. ആ എതിരാളിയോട് നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ അദ്ദേഹം സന്തോഷിക്കും. ശത്രുവിന് ഒരു വിഷമം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ശത്രുവിൻ്റെ സന്തോഷം എന്തിനാണ്? രണ്ടായാലും പ്രയോജനമല്ല സൃഷ്ടികളോട് പരാതിപ്പെട്ടാൽ. എന്നിട്ട് ഷുറൈഹ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്വകാര്യം ഏറ്റവും അടുത്ത ഈ പരിചയക്കാരനോട് പറയുകയാണ്, എൻ്റെ ഈ കണ്ണിലേക്ക് നോക്കുക. അദ്ദേഹം തൻ്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഫവല്ലാഹി മാ അബ്സർതു ബിഹാ ശഖ്സൻ വലാ തരീഖൻ മുൻദു 15 സന. 15 വർഷമായി എൻ്റെ ഈ ഒരു കണ്ണിന് കാഴ്ചയില്ലാതെയായിട്ട്. വഴിയോ വ്യക്തിയെയോ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് എൻ്റെ ഒരു കണ്ണ്. 15 വർഷമായി ഈ സങ്കടത്തിലാണ് ഞാൻ ഉള്ളത്. എന്നാൽ ലാക്കിന്നി മാ അഖ്ബർതു അഹദൻ ഇല്ലാ അൻത ഫീ ഹാദിഹി സാഅ. ഈ സമയത്ത് നിങ്ങൾക്കൊരു സന്ദേശമാകാൻ സ്വകാര്യമായി നിങ്ങളോട് മാത്രം ഞാനിത് പറഞ്ഞു. ഇതുവരെ ഒരു കുട്ടിയോടും ഞാൻ എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ സങ്കടം അള്ളാഹുവിനോടല്ലാതെ പറഞ്ഞിട്ടില്ല. ഷുറൈഹുനിൽ ഖാളിയുടെ ഈ തസവ്വുഫിൻ്റെ ഉത്കൃഷ്ട ഭാവം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം. എന്നിട്ട് ഷുറൈഹുൽ ഖാളി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അമാ സമിഅത ഖൗലൽ അബ്ദി സ്വാലിഹ്, ക്ഷമാശീലനായ ആ സദുവൃത്ത ദാസൻ പറഞ്ഞത് താങ്കൾക്കറിയില്ലേ? ഇന്നമാ അഷ്കൂ ബസ്സി വഹുസിനി ഇലല്ലാഹ്, എൻ്റെ എല്ലാ വേദനകളും എൻ്റെ എല്ലാ വ്യസനങ്ങളും ഞാൻ അള്ളാഹുവിലേക്ക് മാത്രം ആവലാതി ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? സയ്യിദുന യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കഥ ഇത് ഓർമ്മിപ്പിച്ചു കൊടുത്തു എന്ന് സഹോദരൻ പറഞ്ഞു. ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളുടെ പ്രകാശനം ജീവിതത്തിലൂടെ കാണിച്ചു തന്നവരാണ് യഥാർത്ഥ സൂഫികൾ. ഷുറൈഹുനിൽ ഖാളി റളിയല്ലാഹു അൻഹു നിരവധി തത്വങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനിയും ഈ യാത്രയിൽ, ഈ സഞ്ചാരത്തിൽ അവരെ കണ്ടുമുട്ടണം. അധികം അധികമായി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ പകർത്താനും പുലർത്താനും നമുക്ക് സാധിക്കണം. വല്ലാഹുൽ മുസ്തആൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ.